ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ, പ്രത്യേകിച്ചും ഇന്ന് നമ്മിൽ നിന്ന് വിടപറഞ്ഞ ജി അബൂബക്കർ സാഹിബിൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെയും പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹു എന്ന വിഷയത്തെ അധികരിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് ഈ പ്രഭാഷണത്തിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിൻ്റെ വുജൂദിനെക്കുറിച്ച്, അസ്തിത്വത്തെക്കുറിച്ച്, അവൻ്റെ സവിശേഷതകളെക്കുറിച്ച്, അല്ലാഹു ആരാണ് എന്നതിനെക്കുറിച്ച്, അല്ലാഹുവിൻ്റെ തൗഹീദിനെ സംബന്ധിച്ച്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, അല്ലാഹുവിനെ ചൊല്ലി, ദൈവത്തെ ചൊല്ലി, ദൈവവിശ്വാസത്തെ ചൊല്ലി മനുഷ്യർക്കിടയിൽ, അതുപോലെ മുസ്ലിമീങ്ങൾക്കിടയിൽ നിലവിലുള്ള വീക്ഷണ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ഒക്കെ പ്രതിപാദിക്കുന്ന പ്രഭാഷണമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. അല്ലാഹു എന്ന പരമമായ യാഥാർത്ഥ്യം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങളായ നാം. പക്ഷേ നമുക്കിടയിൽ തന്നെ ചിലർക്ക് അല്ലാഹുവിനെ യഥാവിധി മനസ്സിലാക്കുവാനോ, യഥോചിതം അല്ലാഹുവിനെ വിശ്വസിക്കുവാനോ സാധിച്ചിട്ടില്ല എന്ന നിർഭാഗ്യകരമായ യാഥാർത്ഥ്യം നമ്മെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്രകാരം അല്ലാഹു എന്ന ഒരു പ്രതിഭാസത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത, അല്ലാഹുവിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന ചില മനുഷ്യരെയും നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയകമായി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കൊള്ളുന്നു, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, അവൻ്റെ വുജൂദിനെക്കുറിച്ച് സ്വീകരിക്കുന്ന നിലപാട് വളരെ വ്യക്തവും പ്രകടവുമാണ്. അതായത്, അല്ലാഹുവാൽ സൃഷ്ടിക്കപ്പെട്ട ബുദ്ധി കൊണ്ട്, യുക്തി കൊണ്ട് അല്ലാഹുവിനെ കണ്ടെത്തുവാനോ വിശ്വസിക്കുവാനോ സാധിച്ചില്ലെങ്കിൽ പോലും അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അല്ലാഹുവിൻ്റെ അസ്തിത്വം സമർത്ഥിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ. ഒരുപക്ഷേ ബുദ്ധിയുടെ, യുക്തിയുടെ തേട്ടപ്രകാരമുള്ള അന്വേഷണത്തിലും പഠനത്തിലും അല്ലാഹു ഇല്ല എന്ന് സ്ഥിരപ്പെടുത്തപ്പെടുകയോ സ്ഥാപിക്കപ്പെടുകയോ ചെയ്താൽ പോലും ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്, ഒരു സ്രഷ്ടാവുണ്ട് എന്ന് തീർത്തും ഉറപ്പിച്ച് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങൾ. എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിൻ്റെ വുജൂദിനെക്കുറിച്ച് അല്ലാഹുവിൻ്റെ പ്രവാചകൻ വിവരിച്ചു തന്നിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിക്കുവാനും അല്ലാഹു ഉണ്ടെന്ന് സമർത്ഥിക്കുവാനും
ഈ വിശദീകരണം തന്നെ ധാരാളമാണ് എന്ന കാര്യം ഞാൻ ആമുഖമായി തന്നെ സൂചിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അഥവാ അവന്റെ വക്രബുദ്ധി കൊണ്ട് അവന്റെ വാചാലത കൊണ്ട് ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിന് ഒരു അല്ലാഹു ഇല്ല എന്ന് സ്ഥാപിക്കാൻ സാധിച്ചേക്കും. അവന്റെ തൂലികയുടെ ശക്തി കൊണ്ട് അതിന്റെ മാസ്മരികത കൊണ്ട് ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു നാഥനില്ല എന്ന് സ്ഥാപിക്കാൻ സാധിച്ചേക്കും. അത് പടച്ചവന്റെ കാര്യത്തിൽ മാത്രമല്ല, അർദ്ധരാത്രി എഴുന്നേറ്റ് ഒരു മനുഷ്യന് വേണ്ടത്ര വാചാലതയും ബുദ്ധിയും യുക്തിയും ഉണ്ടെങ്കിൽ അർദ്ധരാത്രി പകലാണെന്ന് വാദിച്ചു സമർത്ഥിക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം രാത്രി പകലാവുകയില്ല. പകലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് കത്തിജ്വലിക്കുന്ന സൂര്യനെ നോക്കി ഇപ്പോൾ രാത്രിയാണ് എന്ന് വാചാലമായി പ്രസംഗിച്ചുകൊണ്ട് സമർത്ഥിക്കാൻ ഒരുപക്ഷെ ഒരു മനുഷ്യന് സാധിച്ചേക്കും, അവനതിൽ വിജയിച്ചേക്കും. പക്ഷെ ഒരിക്കലും പകൽ രാത്രിയാവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തുന്നതിലും അള്ളാഹുവിനെ അംഗീകരിക്കുന്നതിലും മുസ്ലിമീങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതും പ്രഥമ പരിഗണന കൊടുക്കുന്നതും മനുഷ്യന്റെ ബുദ്ധിക്കോ യുക്തിക്കോ അല്ല. കാരണം മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്തുള്ള സത്യമാണ് അള്ളാഹു. അള്ളാഹുവിനെ കണ്ടെത്താൻ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ പരിഗണന നാം കൊടുക്കുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ വജൂദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിന്റെ വജൂദും അവന്റെ അസ്തിത്വവും തെളിയിക്കുകയും സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അള്ളാഹുവിനെ കണ്ടെത്തുന്നതിലും അംഗീകരിക്കുന്നതിലും വിശ്വസിക്കുന്നതിലും ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമെന്നും അടിസ്ഥാന നയമെന്നും ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ പറഞ്ഞ കാര്യം ആവർത്തിച്ച് ഞാൻ സൂചിപ്പിക്കുന്നു, ഏതെങ്കിലും ബുദ്ധിക്കോ യുക്തിക്കോ അള്ളാഹുവിന്റെ അസ്തിത്വം അംഗീകരിക്കുവാനോ വിശ്വസിക്കുവാനോ സാധിക്കുന്നില്ലെങ്കിൽ ആ ബുദ്ധിയും യുക്തിയും ലോകത്ത് പടച്ചുണ്ടാക്കിയത് പടച്ചവനാണ് അള്ളാഹുവാണ് എന്ന കാര്യം അത്തരക്കാരെ ഓർമ്മപ്പെടുത്തുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. സ്രഷ്ടാവിനെ കണ്ടെത്തണമെങ്കിൽ, അള്ളാഹുവിനെ കണ്ടെത്തണമെങ്കിൽ പക്വമായ ഒരു മനസ്സുണ്ടായിരിക്കണം. വക്രതയില്ലാത്ത, ദുർവ്യാഖ്യാനപ്പെടുത്തമില്ലാത്ത ഒരു മനസ്സും ബുദ്ധിയും യുക്തിയും ഉള്ളവർക്ക് തികച്ചും ബുദ്ധിപരമായി തന്നെ ചിന്താപരമായ ആലോചനയിലൂടെ തന്നെ അള്ളാഹുവിന്റെ അസ്തിത്വം കണ്ടെത്തുവാനും അങ്ങനെ വിശ്വസിക്കുവാനും സാധിക്കും. ബുദ്ധിജീവികളിലും എഴുത്തുകാരിലും സയന്റിസ്റ്റുകളിലും അങ്ങനെ ഒട്ടുവളരെ പ്രതിഭകളുണ്ട് എന്ന കാര്യവും ഞാൻ സൂചിപ്പിക്കുകയാണ്. കവിയില്ലാതെ കവിതയുണ്ടാകുമെന്ന് പറയുന്നവർ യുക്തിവാദിയുടെ പേരിൽ അറിയപ്പെട്ടാൽ പോലും ലോകത്തവർ അംഗീകരിക്കപ്പെടുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. കപ്പിത്താനോ അല്ലെങ്കിൽ തൽസ്ഥാനം അലങ്കരിക്കുന്ന മറ്റെന്തെങ്കിലും സംവിധാനമോ ഇല്ലാതെ കടലലകൾ താണ്ടി കപ്പൽ ഓടി യാത്ര ചെയ്യുമെന്ന് പറയുന്നവർ തീർച്ചയായും യുക്തിയെ അല്ല യുക്തി രാഹിത്യത്തെയാണ് അംഗീകരിക്കുന്നത് എന്ന കാര്യം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കവിത വേണമെങ്കിൽ കവിയുണ്ടായിരിക്കണം, കപ്പൽ ചലിക്കണമെങ്കിൽ കപ്പിത്താനുണ്ടായിരിക്കണം എന്ന ലളിതമായ വസ്തുത അംഗീകരിക്കുവാൻ നമുക്ക് പ്രയാസമില്ലെങ്കിൽ അത്ഭുതാവഹമായ ഈ പ്രപഞ്ചം ആകെയും ഉണ്ടാകുവാനും നിലനിൽക്കുവാനും ഒരു പ്രാപഞ്ചിക ശക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്രഷ്ടാവിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിശൂന്യതയും യുക്തി രാഹിത്യവുമാണ് എന്ന കാര്യം പ്രത്യേകം പറഞ്ഞ് സമർത്ഥിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. എന്റെ വിഷയവും അതല്ല. ഞാൻ സംബോധന ചെയ്യുന്നത് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെയാണ്, അള്ളാഹുവിന്റെ അസ്തിത്വം അംഗീകരിക്കുന്നവരെയാണ്,
അള്ളാഹുവിന്റെ വജൂദിനെ ചോദ്യം ചെയ്യുന്നവരെയല്ല, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവരെയല്ല. അത്ഭുതാവഹമായ ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ടായിരിക്കണം, ഒരു സൃഷ്ടാവുണ്ടായിരിക്കണമെന്നും കവിയില്ലാതെ കവിത ജനിക്കുകയില്ലെന്നും കപ്പിത്താനില്ലാതെ കപ്പൽ ചലിക്കുകയില്ലെന്നും ഉള്ള തികച്ചും ലളിതമായ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മാത്രം യുക്തിയും ബുദ്ധിയുമുള്ള ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിനെ സംബന്ധിച്ച ചില സുപ്രധാന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. തീർച്ചയായും പ്രമാണങ്ങളിൽ നിന്നാണ് അള്ളാഹുവിന്റെ അസ്തിത്വം കണ്ടെത്തേണ്ടതും വിശ്വസിക്കേണ്ടതും എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ നിന്നാണ്, പരിശുദ്ധ ഖുർആനിൽ നിന്നാണ് അള്ളാഹുവിന്റെ വജൂദിനെ കുറിച്ച് പഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ, യുക്തിയുടെയും ബുദ്ധിയുടെയും പിൻബലം ഈ കണ്ടെത്തലുകൾക്കും വിശ്വാസങ്ങൾക്കും ഇല്ല എന്ന തെറ്റിദ്ധാരണ വേണ്ട. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയും നേരിട്ട് ഞാൻ അള്ളാഹുവാണ്, ഞാൻ ഉണ്ട്, ഞാൻ യാഥാർത്ഥ്യമാണ്, എന്നെ നിങ്ങൾ വിശ്വസിക്കണം, അംഗീകരിക്കണം എന്ന് പറയുന്നതിന് പകരം മനുഷ്യന്റെ മനസ്സിലേക്ക് ബുദ്ധിയിലേക്ക് കുറെ ചിന്തകളും ആലോചനകളും സമർപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ക്രമപ്രകാരം വെച്ച് ആലോചിച്ചു നോക്കുക, അതിൽ നിന്ന് അള്ളാഹുവിന്റെ അസ്തിത്വവും അള്ളാഹുവിന്റെ വജൂദും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്ന രൂപത്തിലുള്ള അവതരണമാണ്, സമർപ്പണമാണ് പരിശുദ്ധ ഖുർആൻ നിർവഹിക്കുന്നത്. അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നതിലേറെ, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുന്നതിലേറെ, ഇതാ ഇങ്ങനെയുള്ള ചില തെളിവുകളും യാഥാർത്ഥ്യങ്ങളും നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ നിരത്തിവെച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അത്ഭുതങ്ങൾക്ക് പിന്നിൽ ഒരു ശക്തിയെ കണ്ടെത്താമെന്നും ഒരു ശക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്നും ആ ശക്തിയിൽ വിശ്വസിക്കാൻ നിങ്ങൾ പ്രചോദിതരാകുമെന്നും ആണ് അള്ളാഹുവിന്റെ ഖുർആൻ അടിക്കടി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽഫുൽകില്ലതീ തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉ നാസ വമാ അൻസല അല്ലാഹു മിനസ് സമാഇ മിമ്മാഇൻ فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ദീർഘമായ ഈ പ്രസ്താവന പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് ആ പ്രസ്താവനയുടെ തുടക്കത്തിലോ ഒടുക്കത്തിലോ അല്ലാഹു ഉണ്ട് എന്ന് ഖുർആൻ പറയുന്നില്ല, ഞാൻ അള്ളാഹുവാണ് എന്നവൻ പറയുന്നില്ല, എന്നെ നിങ്ങൾ വിശ്വസിച്ചോളണം എന്ന് പറയുന്നില്ല. മറിച്ച് നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, ചിന്താശേഷിയുള്ളവരാണ്, വിജ്ഞാനമുള്ളവരാണ്, നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ചില പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ തുറന്നു വെക്കുന്നു, ആ യാഥാർത്ഥ്യങ്ങളിൽ നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും വിജ്ഞാനവും ശാസ്ത്രീയ ജ്ഞാനവും വെച്ച് നിങ്ങൾ പഠിക്കുക, ആ പഠനത്തിന്റെ ഒടുവിൽ തീർച്ചയായും നിങ്ങൾ എത്തിച്ചേരുക അള്ളാഹുവിന്റെ അസ്തിത്വത്തിലും അവന്റെ വജൂദിലും ആയിരിക്കും എന്ന കാര്യം പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആൻ ചെയ്യുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളെ സൃഷ്ടിക്കുന്നതിലും ഭൂമിയുടെ സൃഷ്ടിപ്പിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും രാപ്പകലുകളുടെ മാറ്റം, ചിലപ്പോ രാവ് കൂടുതലാണ്, ചില സമയത്ത് രാത്രി വളരെ കൂടുതൽ, മറ്റു ചില സന്ദർഭങ്ങളിൽ പകല് വളരെ കൂടുതൽ, ചിലപ്പോൾ രാത്രി കുറവ് പകല് കൂടുതൽ, ചിലപ്പോൾ പകല് കുറവ് രാത്രി കൂടുതൽ, ഇങ്ങനെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലും ഘട്ടങ്ങളിലും രാത്രിയുടെ ഈ മാറ്റത്തിലും വൽഫുൽകില്ലതീ തജ്രീഫിൽ ബഹരി, സമുദ്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭീമാകാരങ്ങളായ കപ്പലുകളിലും ടൺ കണക്കിന് ഭാരം ചുമന്നുകൊണ്ട്
എത്രയോ ടൺ ഭാരമുള്ള കപ്പലുകൾ സമുദ്രത്തിന്റെ ഓളപ്പരപ്പിലൂടെ ഒഴുകി നടക്കുന്ന അത്ഭുതാവഹമായ കാഴ്ചയിലും ആകാശത്തിൽ നിന്നും അല്ലാഹു വെള്ളമിറക്കുന്നതിലും ആ വെള്ളം നിമിത്തം ഫഹയാബിഹിൽ അർള ചത്തുകിടക്കുന്ന ഭൂമിയെ ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഭൂമിയെ ആ വെള്ളം കാരണം അല്ലാഹു ജീവിപ്പിക്കുന്നതിലും അങ്ങനെ തുടങ്ങി പരിശുദ്ധ ഖുർആൻ പറയുന്നു വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബത്തിൻ എത്രയോ മൃഗങ്ങളും പക്ഷികളും ജീവജാലങ്ങളും ആ ഭൂമിയിലൂടെ ഇന്ന് വരെ ശാസ്ത്രലോകം കണ്ടെത്തുകയോ തിട്ടപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലാത്ത എത്രയോ ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് ആധുനിക സയന്റിസ്റ്റുകൾ പറയുന്നത്. കാട്ടിലും മേട്ടിലുമുള്ള ധാരാളം ജന്തുവർഗങ്ങളെ ജീവജാലങ്ങളെ ഇന്ന് വരെ സയന്റിസ്റ്റുകൾക്ക് കണ്ടെത്തുവാനോ ജന്തു ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്തുവാനോ തിട്ടപ്പെടുത്തുവാനോ സാധിച്ചിട്ടില്ല. അത്രയും കൂടുതൽ ജീവജാലങ്ങളും അത്ഭുത പ്രതിഭാസങ്ങളും മൃഗങ്ങളും പക്ഷികളും പറവകളും അതിനുപരി മനുഷ്യരും അങ്ങനെ പരന്നൊഴുകിക്കിടക്കുന്ന ജീവജാലങ്ങളിലും നിങ്ങൾക്ക് അതുപോലെ വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമായി വല്ലർന്നി ആകാശഭൂമികൾക്കിടയിൽ തടസ്സമില്ലാതെ നിർലോഭം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മേഘക്കീറുകളിലും ആ മേഘക്കീറുകളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വർഷിച്ചുകൊണ്ടിരിക്കുന്ന മഴയിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യർക്ക് തീർച്ചയായും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂചിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ആകാശത്തെ ചൂണ്ടി ഭൂമിയെ ചൂണ്ടി ആകാശത്തിനും ഭൂമിക്കുമിടയിൽ പഞ്ഞിക്കെട്ട് പോലെ പറന്നു നടക്കുന്ന മേഘപ്പാളികളെ ചൂണ്ടി ഈ ആകാശത്തു നിന്ന് വർഷിക്കുന്ന മഴയെ ചൂണ്ടി ആ മഴയും വെള്ളവും ഉപയോഗപ്പെടുത്തി ഭൂമിയിൽ നിന്ന് കിളിർന്നു പൊന്തുന്ന ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തുന്ന സസ്യലതാദികളെ ചൂണ്ടി ആ വെള്ളവും ആ സസ്യലതാദികളും ഭക്ഷിച്ചുകൊണ്ടും ഉപജീവിച്ചുകൊണ്ടും കാട്ടിലും പുറത്തുമായി നാട്ടിലുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം അനേകം മൃഗങ്ങളെ ചൂണ്ടി ജീവജാലങ്ങളെ ചൂണ്ടി പക്ഷികളെ ചൂണ്ടി പറവകളെ ചൂണ്ടി പടച്ചറബ് ചോദിക്കുന്നു, ഇതൊക്കെ കേവലം യാദൃശ്ചികമായി ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ പ്രപഞ്ചമൊട്ടാകെ തികച്ചും യാദൃശ്ചികമായി സംഭവിക്കുന്ന യാദൃശ്ചികമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് പ്രപഞ്ചം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പരോക്ഷമായി ഖുർആൻ ചോദിക്കുന്നു. ഒരിക്കൽ പോലും ആകാശത്തെക്കുറിച്ച് പറഞ്ഞ്, ഭൂമിയെക്കുറിച്ച് പറഞ്ഞ്, ജീവജാലങ്ങളെക്കുറിച്ച് പറഞ്ഞ്, വെള്ളം എന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞ്, മഴ എന്ന അത്ഭുതാവഹമായ പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞ്, ഇതൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് ഞാനാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ വിശ്വസിക്കുവീൻ എന്ന് ഇത്രയും സുദീർഘമായ ഖുർആനിക വാക്യത്തിന്റെ ഒരു ഭാഗത്ത് പോലും പടച്ചവൻ പറയുന്നില്ല. ഖുർആനിൽ പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇത്തരം അത്ഭുതാവഹമായ തെളിവുകളും യാഥാർത്ഥ്യങ്ങളും ചിന്താപരമായ വസ്തുതകളും മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സമയമുണ്ടെങ്കിൽ ചിന്തിച്ചോ എന്ന ശൈലിയാണ് പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചവരൊക്കെയും പഠിച്ചവരൊക്കെയും പ്രപഞ്ചത്തെക്കുറിച്ച് പ്രപഞ്ചത്തിലെ അത്ഭുതാവഹമായ വസ്തുവഹകളെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവരെല്ലാം ഒരുപക്ഷേ ദൈവവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ഏകനായ പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹു ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? ഈ ലോകത്തുള്ള 99.9% ജനങ്ങളും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നത് തന്നെയാണ്. ലോകത്ത് 600 കോടി മനുഷ്യരുണ്ടെങ്കിൽ 600 കോടി മനുഷ്യരിൽ 99.9% ജനങ്ങളും ഏതെങ്കിലും രൂപത്തിൽ ദൈവവിശ്വാസികളാണ്. അവരുൾക്കൊള്ളുന്ന വിശ്വാസത്തിൽ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അത് മറ്റൊരു കാര്യമാണ്, വിശദീകരിക്കേണ്ടതുമാണ്.
പക്ഷേ ഏതെങ്കിലും രൂപത്തിൽ ദൈവത്തെ വിശ്വസിക്കാത്ത, ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവവിശ്വാസത്തെ തള്ളിപ്പറയുന്ന ആളുകൾ ന്യൂനാൽ ന്യൂനപക്ഷമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തുള്ള മൊത്തം ജനസംഖ്യയിൽ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമേ അല്ലാഹു ഇല്ല, അല്ലെങ്കിൽ ദൈവമില്ല, ഈ പ്രപഞ്ചത്തിലൊരു സൃഷ്ടാവില്ല എന്ന് വാദിക്കുന്ന ആളുകളുള്ളൂ. അത് തന്നെയാണ് ദൈവത്തിന്റെ അസ്തിത്വത്തിന്, അല്ലെങ്കിൽ അവന്റെ വുജൂദിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആനും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, മനുഷ്യനെ ചിന്തിക്കുവാനും ആലോചിക്കുവാനും വകയുള്ള ഒത്തിരി ഒത്തിരി വലിയ വലിയ തലവാചകങ്ങൾ, ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും ശാസ്ത്രജ്ഞാനം കുറഞ്ഞതുകൊണ്ട് ഈ വിഷയത്തിന്റെ വൈപുല്യം ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. അതേസമയം പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന വിജ്ഞാനമുള്ള സയന്റിസ്റ്റുകളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ഖുർആൻ സമർപ്പിക്കുന്ന ഈ ആശയങ്ങൾ വെച്ചുകൊടുത്താൽ തീർച്ചയായും അവർ തലകുലുക്കി സമ്മതിക്കും. പ്രപഞ്ചമാകുന്ന മഹാഗ്രന്ഥത്തിലെ, പ്രപഞ്ചമാകുന്ന മഹാപുസ്തകത്തിലെ ഏതാനും തലവാചകങ്ങൾ മാത്രമാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ തലവാചകങ്ങൾ അടിസ്ഥാനപ്പെടുത്തി വിപുലമായ ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കുവാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടുണ്ട്, പലരും അത് രചിച്ചിട്ടുണ്ട്. അങ്ങനെ ജന്തുലോകത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്, ആകാശലോകത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്, ഭൂമിലോകത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്, വെള്ളത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്, മഴവർഷത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, ഇതാ ഇതൊക്കെ വെച്ച് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അതിലൊക്കെയും ലആയാത്തിൽ ഖൗമിയാക്കിലൂൻ, ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. മറ്റൊരു വാക്യത്തിൽ അല്ലാഹു വളരെ ലോലമായി ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നു. അലം തജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത വജഅൽന ലൈല ലിബാസ വജഅൽന നഹാര മആഷ وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء سجاجا لنخرج به حبا ونباتا وجنات الفافا. الله من القرآن പ്രപഞ്ച തന്റെ അത്ഭുതപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് മനുഷ്യബുദ്ധിയെ കൂട്ടിക്കൊണ്ടുപോകാൻ മറ്റൊരു ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഭൂമി വെള്ളത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട അത്ഭുതമാണെന്ന് പറയുന്നു. ആ വെള്ളത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ ഞാൻ നിങ്ങൾക്കൊരു തൊട്ടിൽ പോലെ സൗകര്യപ്പെടുത്തി തന്നില്ലയോ. ഒരു കുട്ടിയെ, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് തൊട്ടിൽ വളരെ സുഖപ്രദമായ കിടപ്പറയാണ്. എന്നാൽ ഒരു തൊട്ടിലിൽ കുഞ്ഞ് കിടന്നുറങ്ങുന്നത് പോലെ തികച്ചും സ്വസ്ഥമായി, തികച്ചും സമാധാനത്തോടെ ഉറങ്ങുവാനും നടക്കുവാനും യാത്ര ചെയ്യുവാനും വീട് വെക്കുവാനും കൃഷി നടത്തുവാനും വാഹനമോടിക്കുവാനും കെട്ടിടം പണിയുവാനും നീന്തുവാനും കുളിക്കുവാനും ഓടുവാനും ചാടുവാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു സൗകര്യപ്രദമായ ഇടമാക്കി വെള്ളത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഭൂമിയെ ഞാൻ മാറ്റിയില്ലയോ എന്ന് അല്ലാഹു നമ്മോട് ചോദിക്കുന്നു. അതിന്റെ പിന്നിൽ പരോക്ഷമായ മറ്റൊരു ചോദ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ചോദ്യമാണ് ബുദ്ധിശാലികൾ കണ്ടെത്തേണ്ടത്. ഈ വെള്ളത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഭൂമി ആടാതെ, ഇളകാതെ, പൊട്ടാതെ, പിളരാതെ നിങ്ങൾക്ക് നടക്കാനും ഇരിക്കാനും കിടക്കാനും സൗകര്യപ്പെടുമാർ തയ്യാറാക്കി വെക്കപ്പെട്ടതിന്റെ പിന്നിൽ ഒരു ശക്തിയും പ്രവർത്തിച്ചിട്ടില്ലെന്നാണോ നിങ്ങളുടെ ബുദ്ധി പറയുന്നത്? തികച്ചും യാദൃശ്ചികമായി വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ദീപ് പോലെ ഭൂമി ഉണ്ടാവുകയും ആ ഭൂമി ഇളകാതെയും ആടാതെയും നിലനിൽക്കുകയും
അങ്ങനെ ആ ഭൂമിയിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായി താമസിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ സംവിധാനിക്കപ്പെടുകയും ചെയ്തതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ വിചാരം തെറ്റാണ്, ബുദ്ധിശൂന്യമാണ്, യുക്തിരഹിതമാണ്. ഈ ഭൂമിയെ ഈ രൂപത്തിൽ സൗകര്യപ്രദമായി സംവിധാനിച്ചതിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ശക്തിയെ നിങ്ങൾ കണ്ടെത്തണം, ആ ശക്തിയെ നിങ്ങൾ അംഗീകരിക്കണം, ആ ശക്തിയെ നിങ്ങൾ വിശ്വസിക്കണം എന്ന പരോക്ഷമായ കൽപ്പനയും ചോദ്യവും ആ സമർത്ഥനത്തിന്റെ പിന്നിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. സഹോദരങ്ങളെ, രണ്ടാമതായി ഖുർആൻ ചോദിക്കുന്നു, വൽ ജിബാല ഔതാദ, പർവ്വതത്തെ ഞാൻ ആണികളായി മാറ്റിയില്ലയോ, ആണികളാക്കി മാറ്റിയില്ലയോ? പർവ്വതങ്ങൾ ഭൂമിയെ സംബന്ധിച്ച് ആണികളെപ്പോലെയാണ്, ആണികളുടെ സ്ഥാനത്താണ്. കെട്ടിടം ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതിന് പില്ലറും അതുപോലുള്ള മറ്റ് സംവിധാനങ്ങളും നാം ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഈ വിശാലമായ ഭൂമിയെ വെള്ളത്തിന്റെ മുകളിൽ ആടാതെ ഉലയാതെ പൊട്ടാതെ പിളരാതെ പിടിച്ചു നിർത്തുന്നതിന് പടച്ചവൻ ഭീമാകാരങ്ങളായ ആണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ആണികളാണ് പർവ്വതം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആണികളാകുന്ന പർവ്വതത്തെ ജെ സി ബിയും അതുപോലുള്ള ആധുനിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നാം ഇളക്കി മാറ്റിക്കളഞ്ഞാൽ ചിലപ്പോൾ ഭൂകമ്പമുണ്ടാകും, ഭൂചലനമുണ്ടാകും. കുന്നുകളും വേടുകളും ഒരിക്കലും തുരക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ പ്രകൃതിയുടെ തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ പാറയും കല്ലും വെട്ടിയെടുത്ത് കുന്നും മലയും തുറന്ന് പൊളിച്ച് അങ്ങനെ പ്രപഞ്ചത്തിന്റെ ഈ നിലനിൽപ്പും നീണ്ടുനിൽപ്പും അവതാളത്തിലാക്കുന്നത് സൂക്ഷിച്ചു വേണം എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്ത് ഭൂമിയിൽ നാം കാണുന്ന ചെറുതും വലുതുമായ പർവ്വതങ്ങൾ ഭൂമി ഇളകാതിരിക്കാൻ, ഭൂമി ഉലയാതിരിക്കാൻ, ഭൂമിയുടെ സ്ഥിരത ഉറപ്പുവരുത്താൻ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള ആണികളാണ് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ വളരെ വിശദമായി വഖലഖനാകും അസ്വാജൻ വജഅൽനാ നൗമകും സുബാതൻ വജഅൽനല്ലൈല ലിബാസൻ, രാത്രിയെ ഞാൻ നിങ്ങൾക്ക് വസ്ത്രമാക്കി മാറ്റിത്തന്നു, വജഅൽനന്നഹാറ മആശൻ, പകല് ഞാൻ നിങ്ങൾക്ക് ജീവിതമാർഗം തേടി അധ്വാനിക്കുവാനുള്ള സമയമാക്കിത്തന്നു, വബനൈനാ ഫൗകകും സബ്അൻ ശിദാദൻ, നിങ്ങൾക്ക് മുകളിൽ ഞാൻ ശക്തമായ ഏഴ് ആകാശങ്ങളെ പടച്ചു എന്നിങ്ങനെ പറഞ്ഞ് അവിടെയൊക്കെയും അള്ളാഹു സൂചിപ്പിക്കുന്നത് ഏഴാകാശങ്ങളും ഇവിടെ പടക്കപ്പെട്ടിട്ടുള്ളത് കേവലം യാദൃശ്ചികമായിട്ടല്ല, രാത്രിയായി നിലനിൽക്കുന്നതും പകല് പകലായി നിലനിൽക്കുന്നതും കേവലം യാദൃശ്ചികതയല്ല. ഒരു ദിവസം ഉദിച്ച സൂര്യൻ അസ്തമിക്കുന്നില്ലെങ്കിൽ, ഒരു ദിവസം അസ്തമിച്ച സൂര്യൻ പിന്നീട് ഉദിക്കുന്നില്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ താളം തെറ്റും, പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ തെറ്റും. ഇത് തികച്ചും കൃത്യമായും പാലിക്കപ്പെട്ടുകൊണ്ട് ലോകത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ ഒരു ശക്തിയും ഒരു ബുദ്ധിയും പ്രവർത്തിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ആലോചിക്കുവാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മോട് ചിന്തിക്കുവാൻ ആവശ്യപ്പെടുന്നു, ആലോചിക്കുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പക്ഷം ഈ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ടെന്നും ആ ശക്തിയെക്കുറിച്ച് വിശ്വസിക്കൽ ബുദ്ധിയുടെ തേട്ടമാണെന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്ന കാര്യമാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ കാര്യം പിന്നീട് അള്ളാഹുവിന്റെ ഖുർആൻ വ്യക്തമായി തന്നെ ചോദിക്കുകയുണ്ടായി, അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വൽ അർദ്, പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ മുമ്പിൽ വളരെ വളരെ അധികം വരച്ചിട്ട് കോറിയിട്ട് നിങ്ങൾ ചിന്തിക്കണമെന്നും ആലോചിക്കണമെന്നും പറഞ്ഞതിന് ശേഷം പിന്നെയും യുക്തിവാദികൾ ഉണ്ടായപ്പോൾ, നിരീശ്വരവാദികൾ ഉണ്ടായപ്പോൾ, അള്ളാഹുവിന്റെ അസ്തിത്വവും വുജൂദും നിഷേധിക്കുന്നവരുണ്ടായപ്പോൾ പരിശുദ്ധ ഖുർആൻ പച്ചയിൽ തന്നെ ചോദിച്ചു, അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഫാത്തിരി സമാവാതി വൽ അർളി, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ
ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ നാഥനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ഗൗരവപൂർവം പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ പഠിക്കാനും ആലോചിക്കുവാനും ചിന്തിക്കുവാനും ഒട്ടേറെ വസ്തുതകൾ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയും ആ വസ്തുതകളിലൂടെ സഞ്ചരിച്ചും പഠിച്ചും ആലോചിച്ചും നിങ്ങൾ പ്രപഞ്ചനാഥനിൽ എത്തിച്ചേരണമെന്ന് നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും പരോക്ഷമായി അങ്ങനെ നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത് അവസാനം വീണ്ടും അള്ളാഹുവിന്റെ വുജൂദും അസ്തിത്വവും അംഗീകരിക്കാൻ കഴിയാതെ നിഷേധികളായി നിലക്കൊണ്ട ആളുകളോടാണ് റബ്ബ് ചോദിച്ചത്, അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിന്റെ വുജൂദിൽ സംശയമുണ്ടോ, അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ സംശയമുണ്ടോ, ഫാത്തിരി സമാവാത്തി വല്ലർലി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നിസ്സാരമായ ഒരു കൊതുകിനെ പോലും നിസ്സാരമായ ഒരു ജീവിയെപ്പോലും സൃഷ്ടിക്കുവാനോ സംഹരിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് പലതവണ പരിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ ചോദിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് പുറമെ മറ്റ് ദൈവങ്ങളെ ആരാധിച്ച ആളുകൾ ലോകത്ത് ചരിത്രത്തിലെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ഞാനതേക്കുറിച്ച് സമയമുണ്ടെങ്കിൽ പിന്നീട് സൂചിപ്പിക്കാം. അങ്ങനെ അള്ളാഹുവിന് പുറമെ ദൈവങ്ങളെ ആരാധിച്ചവരോടും പടച്ചവൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് പുറമെ ആരാധിക്കുന്ന ഈ ബഹുദൈവങ്ങളുണ്ടല്ലോ, ആ ബഹുദൈവങ്ങൾക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനെ സൃഷ്ടിക്കാനാകുമോ, ഏതെങ്കിലും ഒരു വസ്തുവിനെ സംഹരിക്കാനാകുമോ, സംഹരിക്കുവാനോ സൃഷ്ടിക്കുവാനോ സാധിക്കാത്ത നിർജീവങ്ങളായ ഈ വസ്തുക്കളെ നിങ്ങൾ എങ്ങനെയാണ് ദൈവമെന്ന പേരിൽ ആരാധിക്കുക, അംഗീകരിക്കുക, വിശ്വസിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ അടിക്കടി ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതുവരെയും സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചാണ്, അള്ളാഹുവിന്റെ വുജൂദിനെക്കുറിച്ചാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച്, സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഖുർആനിൽ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണവും തെളിവും. അതേസമയം അള്ളാഹുവിന്റെയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെയോ കേവലം അവകാശവാദങ്ങളല്ല ബുദ്ധിയും യുക്തിയും അംഗീകരിക്കുന്നതും പക്വമായ പഠനത്തിന്റെ റിസൾട്ടും ഉത്തരവും ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്നത് തന്നെയാണ് എന്നതാണ് ബുദ്ധിജീവികളുടെയും സയന്റിസ്റ്റുകളുടെയും സാക്ഷ്യം എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹു ഉണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വുജൂദ് സംബന്ധിച്ച യാഥാർത്ഥ്യം നാം വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒട്ടു വളരെ ചോദ്യങ്ങളുണ്ട്. അള്ളാഹുവിനെ ഏത് രൂപത്തിലാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ ദൈവസങ്കല്പങ്ങളുണ്ട്. ആ ദൈവസങ്കല്പങ്ങളൊക്കെയും വികൃതങ്ങളാണെന്നും നാം പറയുന്നു. ക്രൈസ്തവ മതം, അവർ ഒരു പ്രത്യേക ദൈവസങ്കല്പത്തിന്റെ ദൈവസങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുള്ള മതവിഭാഗമാണ്. ഒരു മതത്തിന്റെ വിശ്വാസികൾ എന്ന നിലക്ക് ആ ദൈവസങ്കല്പം അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, തികച്ചും വികൃതമായ ബുദ്ധിശൂന്യമായ ഒരു ദൈവസങ്കല്പമാണ് ക്രൈസ്തവ മതം ഉൾക്കൊള്ളുന്നത്. എന്തുകൊണ്ടെന്നാൽ ദൈവമെന്ന പേരിൽ ആരാധിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തി സ്വരക്ഷയ്ക്ക് പോലും സാധിക്കാത്ത ഒരു മനുഷ്യന്റെ ജഡമാണ് എന്ന് പറയുമ്പോൾ അത് തികച്ചും ബുദ്ധിശൂന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. യേശുവിനെ ദൈവമായി ആരാധിക്കുന്നു. യേശുവിനെ സംബന്ധിച്ച് ക്രൈസ്തവ മതവിഭാഗങ്ങൾ തന്നെ, സഹോദരങ്ങൾ തന്നെ വിശ്വസിക്കുന്നതും പറയുന്നതും എന്താണ്? യേശു തന്റെ അനുയായികളുടെ പാപഭാരം പേറിക്കൊണ്ട് കുരിശിലേറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ കുരിശിലേറ്റപ്പെട്ട യേശുവിന്റെ ചിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിമ ഓരോ ക്രൈസ്തവ ആരാധനാലയങ്ങളിലും അതിന്റെ മുന്നിലും ഉള്ളിലും സൂക്ഷിക്കപ്പെടുകയും സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തെരുവിലൂടെ യാത്ര ചെയ്യുന്ന ആർക്കും അത് കാണാവുന്നതാണ്. കൈകൾ രണ്ടും മലർത്തി നീട്ടിവെച്ച് ഉള്ളം കൈകളിൽ ആണിയടിക്കപ്പെട്ട് കാൽപാദങ്ങളിൽ ആണിയടിക്കപ്പെട്ട് തല ഒരു ഭാഗത്തേക്ക് ചരിച്ച് പിടിച്ച്
ആണിയിൽ നിന്ന് ചോര ഒഴുക്കി വളരെ നിസ്സഹായമായ അവസ്ഥയിൽ രക്ഷിക്കണമേ എന്ന ഭാവത്തിൽ ദൈവം കിടക്കുകയാണ്. ആ ദൈവത്തിന്റെ മുന്നിൽ ആ ദൈവത്തെ തന്നെയാണ് ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തം അനുയായികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം അനുയായികളുടെ പാപഭാരം പേറിക്കൊണ്ട് കുരിശിലേറ്റപ്പെട്ടവനെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ദൈവം അല്ലെങ്കിൽ യേശു അദ്ദേഹം കുരിശിൽ തറക്കപ്പെട്ട സമയത്ത് വിളിച്ചു പറഞ്ഞ വാചകങ്ങൾ ബൈബിളിൽ നിന്നും കാണാൻ പറ്റും. രക്ഷിക്കണമേ എന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ വിളിച്ച്, അടുത്ത അനുയായികളെ വിളിച്ച്, എന്നെ രക്ഷിക്കണമേ എന്ന് കുരിശിലേറ്റപ്പെട്ട സമയത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞതായി ബൈബിളിന്റെ വിവിധ കോപ്പികളിലും വിവിധ പ്രസിദ്ധീകരണങ്ങളിലും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സ്വയം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ തികച്ചും നിസ്സഹായരായി വധിക്കപ്പെട്ട, ആണിയടിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഒരു ജഡം, ആ ജഡം ആ നിസ്സഹായാവസ്ഥയിൽ തന്നെ പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ജഡത്തിന്റെ മുമ്പിൽ പൂജയർപ്പിക്കുന്ന ഒരു വ്യക്തി, ആ ജഡത്തിന്റെ മുമ്പിൽ സഹോദരങ്ങളെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന, പ്രയാസങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വിശ്വാസി, ആ വിശ്വാസിയിൽ കുടികൊള്ളുന്ന വികാരം എന്താണ്? തീർച്ചയായും ഈ മനുഷ്യൻ ഒരു ജഡരൂപത്തിലുള്ള ആണിയിൽ തറക്കപ്പെട്ട് തികച്ചും നിസ്സഹായമായി തല ഒരു ഭാഗത്തേക്ക് ചെരിച്ചു പിടിച്ച് എന്നെ രക്ഷിക്കണമേ എന്ന ഭാവത്തിൽ കിടക്കുന്ന ഒരു ജഡത്തിന്റെ മുമ്പിലാണ് ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ പരമമായ വണക്കവും ആരാധനയും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഹൈന്ദവ സഹോദരങ്ങളുടെ മതവിശ്വാസത്തിലേക്ക് നാം ഇറങ്ങിച്ചെന്നാൽ തികച്ചും വികൃതമായ ബുദ്ധിശൂന്യമായ വിശ്വാസം ദൈവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്രഷ്ടാവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സഹോദരങ്ങൾ സങ്കല്പിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ക്ഷേത്രങ്ങളിലും അതുപോലെ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിലും പൂജിക്കപ്പെടുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങൾ ഒരു ഭീകര സ്വത്വമായാണ് ഒരു ഭക്തന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. തലയൊട്ടിക്കൊണ്ട് മാലയണിഞ്ഞ്, പാമ്പിനെ കൊണ്ട് മാല ചുറ്റി, ആ പാമ്പിങ്ങനെ പത്തിവിടർത്തി ആടി മുന്നോട്ട് നിന്ന് തേറ്റപ്പല്ലുകൾ ഇങ്ങോട്ട് കീപ്പോട്ട് വന്ന് ചോര നിറത്തിലുള്ള നാവ് പുറത്തേക്ക് തൂക്കി ഒരു കയ്യിൽ കത്തിയും മറുകയ്യിൽ വാളും മറ്റൊരു കയ്യിൽ ഗദയും മറ്റൊരു കയ്യിൽ അമ്പും വില്ലും ഇങ്ങനെ സർവായുധ വിഭൂഷിതനായി തികച്ചും പേടിപ്പെടുത്തുന്ന ഒരു സത്വമാണ് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ദൈവമെന്ന പേരിൽ പൂജിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ദൈവം സർവശക്തനായിരിക്കണമെന്ന് ആരോ പഠിപ്പിച്ചിട്ടുണ്ട്? ദൈവം സർവശക്തനായിരിക്കണമെങ്കിൽ തലയൊട്ടിക്കൊണ്ട് ഒരു മാലയണിഞ്ഞിരിക്കണമെന്ന് ഇവർ സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. ദൈവം സർവശക്തനായിരിക്കണമെങ്കിൽ അതിന് അഞ്ചോ ആറോ കൈയുണ്ടായിരിക്കണം, വേണമെങ്കിൽ തുമ്പിക്കൈയുണ്ടായിരിക്കണം, ആ കൈകളിൽ വാളുണ്ടായിരിക്കണം, കത്തിയുണ്ടായിരിക്കണം, ഗദയുണ്ടായിരിക്കണം, അമ്പും വില്ലും ഉണ്ടായിരിക്കണം, അതിനൊക്കെ പുറമെ കഴുത്തിൽ ചുറ്റി ഇങ്ങനെ പത്തിവിടർത്തി നിൽക്കുന്ന ഒരു പാമ്പുണ്ടായിരിക്കണം, സർപ്പമുണ്ടായിരിക്കണം എന്നാരൊക്കെയോ സങ്കല്പിച്ചുണ്ടാക്കിയ തികച്ചും വികൃതമായ ആശയങ്ങളാണ്. ഈ ആശയങ്ങളാണ് ദൈവം എന്ന പേരിൽ വിശ്വസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ മതത്തിലും ഹൈന്ദവ മതത്തിലും അങ്ങനെയുള്ള സങ്കല്പങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്ന കാര്യങ്ങളല്ല. വസ്തുതകൾ, അവരംഗീകരിക്കുന്ന വസ്തുതകൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി, ഒരു താരതമ്യ പഠനത്തിന് വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതൊരു മതത്തിലും വിശ്വസിക്കുന്നവർക്ക് ആ മതത്തിൽ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. ഏതൊരു മതാചാരവും അംഗീകരിക്കുന്നവർക്ക് അത് അംഗീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. ഏതൊരു വിശ്വാസവും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഏതൊരു മനുഷ്യനുമുണ്ട്. അതിനെ നാം ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാനും വിമർശിക്കുവാനും മറ്റുള്ളവർക്ക് അവകാശമുള്ളതുപോലെ ഇസ്ലാമേതര മതങ്ങളുടെ കാഴ്ചപ്പാടുകളെ ഇസ്ലാമിക ആദർശങ്ങളുമായി തട്ടിച്ചു നോക്കുവാനും താരതമ്യം ചെയ്യുവാനും ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്കും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന കാര്യം ഞാൻ ഇടക്ക് സൂചിപ്പിക്കുകയാണ്. അതൊരു മതവിദ്വേഷത്തിന്റെ ഭാഷയല്ല, വർഗീയതയുടെ ഭാഷയല്ല, മതസൗഹാർദ്ദത്തിന് ഭംഗം വരുത്തുന്ന കാഴ്ചപ്പാടുമല്ല, മറിച്ച് ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്നു. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ
അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് സഹോദരങ്ങളെ വളരെ പരിശുദ്ധവും വളരെ ബുദ്ധിപരവും ചിന്താപരവുമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പള്ളിയിലേക്ക് വരൂ. നിങ്ങൾ പള്ളിയിൽ വരുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ആ പള്ളിയുടെ ഉള്ളിൽ ഒരിക്കലും വികൃതമായ രൂപങ്ങളെ നാം കാണുന്നില്ല. കുരിശിൽ തറക്കപ്പെട്ട ജഡങ്ങളോ ചോരയൊലിച്ചും തലചായിച്ചും അങ്ങനെ നിസ്സഹായമായി കിടക്കുന്ന ഏതെങ്കിലും ഒരു ജഡത്തിന്റെ രൂപം അല്ലെങ്കിൽ ഫോട്ടോ ഒരിക്കലും പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ ഏതെങ്കിലും ഭീകരമായി മനുഷ്യനെ ഭക്തി, മനുഷ്യന്റെ ഭക്തിയും മനുഷ്യന്റെ പേടിയും മനുഷ്യന്റെ ഭയവും മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയും ചൂഷണം ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സ്വത്വങ്ങളോ ഭീകര രൂപങ്ങളോ പള്ളിയുടെ ഉള്ളിൽ കാണുക സാധ്യമല്ല. പള്ളി തികച്ചും ശൂന്യമാണ്, പള്ളി ശാന്തമാണ്. ആ ശാന്തമായ പള്ളിയിൽ, തികച്ചും ശൂന്യമായ പള്ളിയിൽ അള്ളാഹു എന്ന വിചാരത്തോടെ ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുകയും അവന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും അവന്റെ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് മുസ്ലിം പള്ളികളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇക്കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഹൈന്ദവ മതവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ ദൈവസങ്കല്പത്തിലേക്ക്, ഇസ്ലാമിക ദൈവസങ്കല്പത്തെ വക്രീകരിക്കുവാനും കൂട്ടിക്കൊണ്ടുപോകുവാനുമുള്ള ശ്രമം ഇസ്ലാമിന്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. ഇസ്ലാമിക ശരീഅത്ത് അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു മുസ്ലിം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വളരെ വിശദമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴി? അള്ളാഹുവിനെ വിശ്വസിക്കണം, പക്ഷെ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു ഏതെങ്കിലും ഒരു കവലയിൽ വന്ന്, ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ വന്ന്, ഞാൻ അള്ളാഹുവാണ്, എന്റെ ഏകത്വം നിങ്ങൾ അംഗീകരിക്കണം, എന്നെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പ്രസംഗിച്ചതായി ഏതെങ്കിലും ഒരു റിപ്പോർട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടോ? അതുമില്ല. പിന്നെയും അള്ളാഹു ഏകനാണെന്നും അവൻ ആരാധ്യനാണെന്നും അവൻ മാത്രമാണ് ആരാധ്യനെന്നും നാം വിശ്വസിക്കുന്നതിന്റെ പൊരുൾ എന്താണ്? ആ വിശ്വാസത്തിലേക്ക് ഒരു മുസ്ലിം സഹോദരൻ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? തീർച്ചയായും സഹോദരങ്ങളെ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു മാർഗത്തിലൂടെയല്ലാതെ, ആ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് അള്ളാഹുവിൽ എത്തിച്ചേരുക സാധ്യമല്ല. ഈ വഴിയും മാർഗവും അതിലംഘിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടുമാണ് കേരളത്തിൽ അഹ്ലു സുന്നക്ക് സമാന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ബിദഈ പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടെത്തേണ്ടത്? ആദ്യമായി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഉപരിലോകത്ത് നിന്ന്, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ലോകത്ത് നിന്ന് അവതരിപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങളാണ് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ. അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ, അത് മനസ്സിലാക്കപ്പെടണമെങ്കിൽ, അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തെങ്കിലേ പറ്റൂ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാതെ തീർച്ചയായും അള്ളാഹുവിനെ കണ്ടെത്തുവാനോ അംഗീകരിക്കുവാനോ ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ വിശ്വസിക്കുവാനോ സാധ്യമല്ല എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുമാത്രം മതിയോ? അള്ളാഹുവിന്റെ റസൂലിനെ തന്നെയും നാം എങ്ങനെയാണ് വിശ്വസിക്കുക, അംഗീകരിക്കുക? നാം അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുവാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? അതിന് നമ്മുടെ മുമ്പിൽ ശരിയായ ഉത്തരമുണ്ട്. നാം അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടില്ലെങ്കിൽ പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം കേട്ടില്ലെങ്കിൽ പോലും, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചില്ലെങ്കിൽ പോലും,
നമുക്ക് ഒരു കാര്യമറിയാം. എന്താണത്? അള്ളാഹുവിന്റെ റസൂലിനെ കാണുകയും പ്രവാചകന്റെ ജീവിതകാലത്ത് ജീവിക്കുകയും പ്രവാചകന്റെ ജീവിതം സ്വന്തം ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന് ദൃക്സാക്ഷികളാവുകയും ചെയ്തിട്ടുള്ള മഹാന്മാരായ പ്രവാചക ശിഷ്യന്മാർ ചരിത്രത്തിലുണ്ട്. ആ പ്രവാചക ശിഷ്യന്മാർ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എന്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എന്ത് വിശ്വസിച്ചു എന്ന് പരിശോധിക്കുകയും കണ്ടെത്തുകയും ചെയ്ത് ആ പ്രവാചക ശിഷ്യന്മാർ അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചതുപോലെ, അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തിയതുപോലെ, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചതുപോലെ നാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രവാചകനിലൂടെ നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്തുവാനും അള്ളാഹുവിനെ വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കുകയുള്ളൂ. ഈ റൂട്ട്, ഈ മാർഗം തെറ്റിച്ചവരാരോ അവരൊക്കെയും ചരിത്രത്തിൽ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. മക്കയിൽ അബൂജഹൽ പ്രവൃത്തികൾ ഈ മാർഗം അതിലംഘിച്ചവരും ഈ മാർഗത്തെ നിഷേധിച്ചവരുമായിരുന്നു. തീർച്ചയായും അള്ളാഹു എന്ന സങ്കല്പത്തിൽ അവർക്ക് ഒത്തിരി അബദ്ധങ്ങൾ പിണയാൻ അത് കാരണമായി. കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിദഈ വിഭാഗങ്ങൾ, പുത്തൻവാദി സഹോദരങ്ങൾ തീർച്ചയായും അള്ളാഹുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ മാർഗത്തെ അതിലംഘിക്കുകയും നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് തികച്ചും വഴിതെറ്റിയ മാർഗത്തിലേക്ക് വഴിതിമാറുകയും അബൂജഹൽ പ്രവൃത്തികളുടെ വിശ്വാസം വെച്ചു പുലർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എന്താണ് മുസ്ലിമീങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിട്ടുള്ള മാർഗം? സ്വഹാബത്ത് നബിയെ അംഗീകരിച്ചതുപോലെ നബിയെ അംഗീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞതുപോലെ അള്ളാഹുവിനെ അംഗീകരിക്കുക. അങ്ങനെ സ്വഹാബത്തിലൂടെ റസൂലുള്ളയിലേക്കും റസൂലുള്ളയിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിലേക്കും ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അള്ളാഹുവിലേക്കും എത്തിച്ചേരുക. അങ്ങനെയുള്ള സുതാര്യമായ, ലളിതമായ, എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മാർഗമാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത്. എന്നാൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ സഹോദരങ്ങളെ ആദ്യമായി ചെയ്തിട്ടുള്ളത് ഈ സ്വഹാബത്തിനെ തള്ളിപ്പറയുക എന്ന കാര്യമായിരുന്നു. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, റളിയല്ലാഹു അൻഹും എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ തള്ളിപ്പറയുന്ന നിലപാടാണ് ആദ്യമായി മക്കയിലെ കപടവിശ്വാസികൾ, മദീനയിലെ കപടവിശ്വാസികൾ ഈ വിഷയകമായി സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു വളരെ സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون وإذا قيل لهم لا تفسدوا في الأرض قالوا انما نحن مصلحون الا انهم هم المفسدون ولكن لا يشعرون. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബക്കറയിൽ കപടവിശ്വാസികളെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും മനുഷ്യരുടെ കൂട്ടത്തിൽ ആമന്നാവില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഞങ്ങൾ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന ചില ആളുകൾ, അവരിങ്ങനെ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചു, ഞങ്ങൾ അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കുന്നവരാണ് എന്നിങ്ങനെ അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നു വമാഹും ബിമുഅ്മിനീൻ, അവരൊരിക്കലും വിശ്വാസികളല്ല. അവർ അള്ളാഹുവിനെ വിശ്വസിച്ചവരല്ല, അവർ അന്ത്യദിനത്തെ വിശ്വസിച്ചവരല്ല, അവർ പ്രവാചകരെ കുറിച്ച് വിശ്വസിച്ചവരല്ല, അവർ ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിച്ചവരല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഖുർആൻ ആ കാര്യം വിശദമായും വ്യക്തമായും സൂചിപ്പിക്കുന്നു. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി, ഭൂമിയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി
നിങ്ങൾ പ്രവർത്തിക്കല്ല എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഭൂമിയിൽ ഫിത്ന ഉണ്ടാക്കുന്നവരല്ല, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരല്ല, ഞങ്ങൾ ഭൂമിയിൽ ഇസ്ലാഹി പ്രവർത്തനം നടത്തുന്നവരാണ്, മസ്ലഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ്, ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് എന്നവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കും. മാത്രമല്ല വൈദാ കൈലലഹും ആമിനു കമാ ആമനന്നാസ് ഖാലു അനുഅ്മിനു കമാ ആമന സുഫഹാഉ. ഈ മുഫ്സിദുകളായ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന, മുസ്ലിം ഐക്യം തകർക്കുന്ന, ഛിദ്രവാസനയുള്ള ശൈത്യല്യം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അനൈക്യത്തിന് വേണ്ടി നിലക്കൊള്ളുന്ന ഈ പ്രസ്ഥാനത്തിന്റെ വക്താക്കളോട്, വിശ്വാസികളോട്, അനുയായികളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ എന്ത്? ആമിനു കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുന്ന പക്ഷം, സ്വഹാബത്ത് എങ്ങനെയാ റസൂലുള്ളാഹിനെ വിശ്വസിച്ചത്? അതുപോലെ. സ്വഹാബത്ത് എങ്ങനെയാ അള്ളാഹിനെ വിശ്വസിച്ചത്? അതുപോലെ. നിങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെയും വിശ്വസിക്കണമെന്ന് അവരോട് പറയപ്പെട്ടാൽ കാലു, അവർ തിരിച്ചു ചോദിക്കും, അനുഅ്മിനു കമാ ആമന സുഫഹാഉ. അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും റളിയല്ലാഹു അൻഹും, അവരൊക്കെ ഉൾക്കൊള്ളുന്ന വിഡ്ഢികൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിച്ചതുപോലെ, മുഹമ്മദ് നബിയെ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? ഞങ്ങൾക്കത് സാധ്യമല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ, റസൂലിനെ, സ്വഹാബത്ത് ഉൾക്കൊണ്ട വിശ്വാസത്തെ തള്ളിക്കളയാൻ ദൃഢരാകുന്ന, ധൈര്യം കാണിക്കുന്ന ആളുകളാണ് ഈ കപട വിശ്വാസികൾ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു. എന്താ സംഭവിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഉൾക്കൊള്ളുന്ന വിശ്വാസം സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എന്ത് വിശ്വാസം ഉൾക്കൊണ്ടോ അത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മറ്റേതെങ്കിലും സ്വഹാബിമാര്, പ്രവാചക ശിഷ്യന്മാര് അള്ളാഹുവിനെ കുറിച്ചോ റസൂലിനെ കുറിച്ചോ എന്ത് നിലപാട് സ്വീകരിച്ചുവോ ആ നിലപാട് സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന തുറന്ന പ്രഖ്യാപനം അന്ന് കപട വിശ്വാസികൾ, അതും ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകന്മാരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ നടത്തിയിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സഹോദരങ്ങളെ, ഈ നിലപാടിന്റെ പരിണതി എന്തായിരുന്നു? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരെ തള്ളിപ്പറഞ്ഞപ്പോൾ തീർച്ചയായും അവർക്ക് അള്ളാഹുവിന്റെ റസൂലിനെ യഥാവിധി കണ്ടെത്തുവാനോ വിശ്വസിക്കുവാനോ സാധിച്ചില്ല. അവര് കണ്ടത് മക്കയിൽ അബ്ദുള്ളയുടെ മകനായി, ആമിനയുടെ മകനായി ജനിച്ച ഒരു മുഹമ്മദിനെ. മക്കയിൽ സാധാരണ പോലെ ജനിച്ച്, സാധാരണ പോലെ വളർന്ന്, സാധാരണ പോലെ മരിച്ച നബി ആകുകയാണെങ്കിൽ തന്നെ ഇയാളാണോ ആകേണ്ടത്? എന്നായിരുന്നല്ലേ മക്കയിലെ അതുപോലുള്ള മറ്റ് മുശ്രിക്കുകളുടെയും ബഹുദൈവ വിശ്വാസികളുടെയും ചോദ്യം? അതായിരുന്നു, ഇയാളെന്താ ഉറങ്ങുന്നത്? ഇയാളെന്താണ് മാർക്കറ്റിൽ പോകുന്നത്? ഇയാളെന്താണ് ഭക്ഷണം കഴിക്കുന്നത്? ഇയാളൊരു സാധാരണ മനുഷ്യനല്ലേ? പക്ഷെ ഒരു കാര്യം അവിടെയും നാം കണ്ടെത്തേണ്ടതുണ്ട്, അംഗീകരിക്കേണ്ടതുണ്ട്. എന്താണത്? മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഒരു പ്രവാചകനായിരിക്കണമെങ്കിൽ അയാൾ, അദ്ദേഹം അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കണം എന്ന കാര്യം അംഗീകരിച്ചിരുന്നു.